ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രി വ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ ശതമാനത്തിൻ്റെ ബാക്കി ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റത്തെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് മോഡൽ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ മൂന്നെണ്ണം കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് നന്നായി മനസ്സിലാക്കി പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ നാലാമത്തെ ടൈപ്പാണ് ഇനി പറയാൻ പോകുന്നത്. മൂന്ന് ടൈപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണാം കേട്ടോ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നാലാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കേന്. ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 40% മാർക്ക് വേണം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? 40% എന്ന് പറയുന്നതാണ് എത്ര? 40% ഇവിടെ 320 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളടുത്ത് ചോദിക്കുകയാണ് 100% എത്രയാണെന്ന്. അപ്പോൾ നമ്മൾ 320 ഇൻറ്റു 100/40 ചെയ്യുമ്പോൾ നമുക്ക് 800 എന്ന ആൻസർ ലഭിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു മോഡൽ, ഫസ്റ്റത്തെ മോഡൽ കണക്കിതാണ്. എന്താണ്? ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 40% മാർക്ക് വേണം. ഒരു കുട്ടി ഇത്രയും മാർക്ക് വാങ്ങിയിട്ട് ഇത്ര മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു. അപ്പോൾ വിജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുമ്പോൾ ആ കുട്ടി വാങ്ങിയ മാർക്കും വേണം, കൂടാതെ ആ കുട്ടി പരാജയപ്പെടാൻ കാരണമായ മാർക്കും കൂടി കിട്ടിയാൽ മാത്രമേ ആ കുട്ടി വിജയിക്കുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ഒരു മോഡൽ. നമുക്ക് ഒരെണ്ണം കൂടി അങ്ങനത്തെ മോഡൽ ചെയ്തു നോക്കാം. ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 80% മാർക്കാണ് വേണ്ടത്. 80% മാർക്കാണ് ശരിക്കും ആ ഒരു പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടത്. ഒരു കുട്ടി എന്താണ്, 450 മാർക്കാണ് വാങ്ങിയത്. അവന് ടോട്ടൽ 450 മാർക്ക് കിട്ടി. അപ്പോൾ അവന് ഒരു 30 മാർക്കിൻ്റെ കുറവിൽ അവൻ പരാജയപ്പെട്ടു. അവനൊരു 30 മാർക്കും കൂടി എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിൽ ഈ 450+30 480 മാർക്ക് അവന് കിട്ടിയിരുന്നെങ്കിൽ അവൻ ഒരുപക്ഷെ ഈ പരീക്ഷയിൽ വിജയിക്കും. 80% മതി ഈ പരീക്ഷയിൽ വിജയിക്കാൻ. അപ്പോൾ അവന് 450 മാർക്ക് കിട്ടി. ഇനി ഒരു 30 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അവൻ എന്താണ്, വിജയിക്കുമായിരുന്നു. പക്ഷേ അവന് കിട്ടിയോ? ഇല്ല, അവനൊരു 30 മാർക്കിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്തേ ചെയ്തു? പരീക്ഷയിൽ തോറ്റുപോയി. അപ്പോൾ നമ്മളോടത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, അവന് പരീക്ഷയിൽ തോറ്റോ എന്നല്ല, പരീക്ഷ നടത്തിയ ആകെ മാർക്ക് എത്രയാണെന്നാണ് നമ്മളോടത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ വിജയിക്കാൻ വേണ്ട ടോട്ടൽ മാർക്ക് എത്രയാണ്? 450+30 480. അപ്പോൾ ഇവിടെ 80% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 480 ഇവിടെ 80%. അപ്പോൾ നമുക്ക് 100% കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 480 × 100/80 നമുക്ക് ഈ 0 0 വെട്ടിക്കളയാം. 8 48 6 പ്രാവശ്യം നമ്മളിത് ഇവിടെ 60 ഉണ്ട്. 60 × 10 ചെയ്യുമ്പോൾ നമുക്ക് 600 എന്ന ആൻസറ് ലഭിക്കും. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? ആൻസർ 600. അപ്പോൾ ഒരു കുട്ടിക്ക് പരീക്ഷയിൽ വിജയിക്കാൻ 40% മാർക്ക് വേണം. ഇത്ര മാർക്ക് വാങ്ങിയ ഒരു കുട്ടി എന്താണ്, ഇത്ര മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡലിലാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റത്തെ മോഡൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ടൈപ്പ് 4 നമ്മളിപ്പോൾ പഠിച്ചത്. 3 ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടൈപ്പ് 4 ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒന്നാമത്തെ ടൈപ്പാണിത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ മോഡൽ പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാം. നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കി പഠിക്കുക. അതിനുശേഷം മാത്രം നമ്മൾ അടുത്ത മോഡലിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് 2. ഈ ക്ലാസ്സിൽ ടൈപ്പ് 2 ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 ടൈപ്പ് പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കുട്ടിക്ക്
ഒരു പരീക്ഷയിൽ 45% മാർക്ക് വാങ്ങി. ഒരു കുട്ടി എന്താണ്, ഒരു പരീക്ഷയിൽ എന്താണ് 45% മാർക്കാണ് അവൻ വാങ്ങിയത്. അപ്പോൾ അവന് 25 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു. അപ്പോൾ അവൻ എന്താണ് ചെയ്തത്, 25 മാർക്കിൻ്റെ കുറവിൽ അവന് പരാജയപ്പെട്ടു. മറ്റൊരു കുട്ടി എത്രയാണ്, 70% മാർക്ക് വാങ്ങി. അപ്പോൾ അവനെന്താണ്, അവൻ വിജയിക്കാൻ വേണ്ടതിനേക്കാൾ 5 മാർക്ക്, ഒന്നും കൂടെ പറയാം. ഇപ്പോൾ ഒരു കുട്ടി, ഇപ്പോൾ നിങ്ങളായിക്കോട്ടെ ആ കുട്ടി, അപ്പോൾ നിങ്ങളെന്ത് ചെയ്തു, ഒരു പരീക്ഷ എഴുതി, അതിൽ നിങ്ങൾക്ക് 45% മാർക്ക് കിട്ടി. 45% മാർക്ക് കിട്ടിയപ്പോൾ നിങ്ങളെന്താണ്, 25 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു എന്ന് കരുതാം. മറ്റൊരു കുട്ടി എടുക്കുമ്പോൾ അവന് 70% മാർക്കൊക്കെ കിട്ടി. അവൻ കുറച്ച് മിടുക്കനായിരുന്നു, അവൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എന്താണ്, അവന് 70% മാർക്ക് കിട്ടി. അവന് വിജയിക്കാൻ വേണ്ട 70% മാർക്ക് കിട്ടുകയും ചെയ്തു, കൂടാതെ ഒരു 5 മാർക്ക് അവന് കൂടുതൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ കുട്ടി എന്താണ്, 45% മാർക്ക് വാങ്ങി, അവന് 25% മാർക്കിൻ്റെ കുറവിൽ അവൻ എന്താണ് പരാജയപ്പെട്ടു. രണ്ടാമത്തെ കുട്ടി എന്താണ്, 70% മാർക്ക് വാങ്ങി, അവന് 5 മാർക്ക് അധികവും വാങ്ങി വിജയിച്ചു. എങ്കിൽ പരീക്ഷ നടത്തിയത് ആകെ എത്ര മാർക്കിനെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യത്തെ കുട്ടി വാങ്ങിയത് എന്താണ്, 45% പ്ലസ് 25%, അല്ലേ? അപ്പോൾ ഈ 45% പ്ലസ് 20, അപ്പോൾ വിജയിക്കാൻ വേണ്ട മാർക്ക് എത്രയാണ്? ഈ കുട്ടിക്ക് 45% മാർക്ക് വേണം. ഒരു 25% മാർക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഈ കുട്ടി എന്ത് ചെയ്യും, വിജയിക്കുമായിരുന്നു. എന്നാൽ വിജയിക്കാൻ വേണ്ടതിൻ്റെ ഒരു 70% മാർക്കാണ് രണ്ടാമത്തെ കുട്ടി വാങ്ങിയത്. പക്ഷേ ഇവൻ എന്ത് ചെയ്തു, ഒരു 5 മാർക്ക് കൂടുതൽ വാങ്ങി. അപ്പോൾ വിജയിക്കാൻ 5 മാർക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, എങ്കിൽ അവൻ എക്സ്ട്രാ ഒരു 5 മാർക്ക് കൂടുതൽ വാങ്ങി. അപ്പോൾ നമുക്കിവിടെ മൈനസ് എന്ന് കൊടുക്കാം. അപ്പോൾ 70% മൈനസ് 5ഉം 45% പ്ലസ് 25ഉം എന്താണ്, വിജയിക്കാൻ വേണ്ട മാർക്കാണ്. ഇവ രണ്ടും തുല്യമാണ് അല്ലേ, ഇവ വിജയിക്കാൻ വേണ്ട മാർക്കാണ്. അപ്പോൾ 45% പ്ലസ് 25 എന്ന് പറഞ്ഞാലും 70 മൈനസ് 5 എന്ന് പറയുന്നത് എന്താണ്, രണ്ടാമത്തെ കുട്ടി 5 മാർക്ക് അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വേണ്ട, 5 മാർക്ക് നമുക്ക് അധികം വേണ്ടായിരുന്നു, എങ്കിൽ അവൻ വാങ്ങി. അപ്പോൾ വിജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 45% പ്ലസ് 25 = 70% മൈനസ് 5, ഇവ രണ്ടും തുല്യമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇവയെ, നമുക്ക് 45% പ്ലസ് 25 എന്നും സമം 70% മൈനസ് 5 എന്നും എഴുതാം അല്ലേ. 45% പ്ലസ് 25 എന്ന് പറഞ്ഞാലും വിജയിക്കാൻ വേണ്ട മാർക്കാണ് 70 മൈനസ് 70 ആണ് കേട്ടോ. 70 മൈനസ് 5 എന്ന് പറഞ്ഞാലും ഇവിടെ എന്താണ്, വിജയിക്കാൻ വേണ്ട മാർക്കാണ്. ഇവ രണ്ടും തുല്യമാണ് അല്ലേ. അപ്പോൾ ഇവ രണ്ടും തുല്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, 45-ന് എന്ത് ചെയ്യണം, ഒരു 25 അല്ലേ, പ്ലസ് 45-ന് 25 കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 25 എന്ന് ആൻസർ ലഭിക്കും. 25% എന്ന് നമുക്ക് ആൻസർ ഇവിടെ കിട്ടും. 45-ന്ന് 25 പോയാൽ 25%. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ 25% എങ്ങനെ കിട്ടിയത്, ഈ 45 നമ്മൾ എങ്ങനെ ചെയ്യണം, 75 എന്ത് ചെയ്യണം, 70 കുറയ്ക്കണം. ഇത് ഇങ്ങനെയും കുറയ്ക്കണം. അതായത് ഈ 45 അവിടേക്ക് എന്ത് ചെയ്യണം, 70 നമ്മൾ കൊണ്ടുവരണം. മനസ്സിലായോ? ഒന്നുകൂടെ ചെയ്യാം. ഈ 45% പ്ലസ് 25 എന്നതും അതുപോലെ 70% മൈനസ് 5 എന്നതും തുല്യമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഈ 45% മൈനസ്
70. ഇവിടുത്തെ പ്ലസ് 70 നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 70 എന്നാകുന്നു. ഇവിടുത്തെ മൈനസ് 5 ഇവിടെ തന്നെ അങ്ങനെ തന്നെ നിർത്താം. ഇവിടുത്തെ പ്ലസ് 25 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 25 ആകുന്നു. മനസ്സിലായോ? ഈ 45 എന്നുള്ള ഇത് സംഖ്യ അവിടെ നിർത്താം. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ 70 ഇങ്ങോട്ട്, ഇവിടെ പ്ലസ് 70 ആണ്, ഈ പ്ലസ് 70 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 70 ആകുന്നു. അതുപോലെ എന്താണ്, ഈ പ്ലസ് 25 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ്, അവിടെ മൈനസ് 25 ആകുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, ഇവിടെ 25% അല്ലേ. 45 - 70% നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 25% എന്ന് കിട്ടും. ഇവിടെ മൈനസ് 25%, ഇവിടെ എന്താണ്, ഇവിടെ മൈനസും മൈനസും പ്ലസ് ആണ് അല്ലേ. പ്ലസ് അപ്പം ഇവിടെ എത്ര കിട്ടും നമുക്ക്, ഇരുപത് എന്ന് കിട്ടും അല്ലേ. മൈനസ് 5 - 25 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 20 എന്ന് ആൻസർ കിട്ടും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഏതാണ് ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് 20% എന്ത്, 25% ഇവിടെ 20 എന്ന് പറയുന്നത്, 25% ഇവിടെ 20 എന്ന് പറയുന്നത് എങ്കിൽ 100% എത്രയാണെന്നാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്, ആകെ മാർക്ക് എത്രയാണെന്നാണ്. അപ്പോൾ 25% കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ മാർക്ക് കാണാം അല്ലേ. 25% നമുക്ക് 20 എന്ന് കിട്ടി. അപ്പം ആകെ മാർക്ക് 100% ക്രോസ് ആയിട്ട് ചെയ്യാം. 100 × 20 / 25, 100 × 25 4 പ്രാവശ്യം, 4 × 20 എത്ര കിട്ടും, 120 എന്ന ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഈ കണക്ക് നമ്മൾ ഒന്നും കൂടി ചെയ്ത് നോക്കാം, അപ്പം നിങ്ങൾ കുറച്ചും കൂടി സെറ്റാകും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു സാമ്പിൾ കൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്നും കൂടി സെറ്റാകും. ആദ്യം നിങ്ങൾ ഈ കണക്കൊന്ന് മനസ്സിലാക്കാം. ഒരു കുട്ടിയുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, അതിൽ ഒരു കുട്ടിക്ക് എന്താണ് 28% മാർക്കാണ് വാങ്ങിയത് ഒരു കുട്ടി. അപ്പോൾ അതേ മോഡൽ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി മനസ്സിലാകും. ഒരു പരീക്ഷയിൽ ഒരു കുട്ടി, രണ്ട് കുട്ടികളുണ്ട്, അതിൽ ഒരു കുട്ടി എന്താണ് ചെയ്തത്, ഒരു കുട്ടിക്ക് 28% മാർക്ക് കിട്ടി. മറ്റൊരു കുട്ടിക്ക് എന്താണ്, 42% മാർക്ക് കിട്ടി. അപ്പോൾ 28% മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി എന്താണ്, 17 മാർക്കിൻ്റെ കുറവിൽ ആ കുട്ടി പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇനി 42 മാർക്ക് വാങ്ങിയ കുട്ടിക്ക് എന്ത് ചെയ്തു, ആ കുട്ടി 11 മാർക്ക് അധികം വാങ്ങി, വിജയിക്കാനുള്ള മാർക്കും വാങ്ങി, എക്സ്ട്രാ ഒരു 11 മാർക്ക് കൂടി വാങ്ങി. എങ്കിൽ പരീക്ഷ നടത്തിയത് ആകെ എത്ര മാർക്കിനാണെന്നാണ് നമ്മളോടത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം അല്ലേ. ഇവിടെ ആദ്യത്തെ കുട്ടി എന്താണ്, ഒരു 28% മാർക്കും വാങ്ങി 17 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി ജയിക്കണമെങ്കിൽ എന്താണ്, ഒരു 28% മാർക്കും വേണം, അതുപോലെ എന്താണ് 17 മാർക്ക് കൂടി എക്സ്ട്രാ വാങ്ങണം അല്ലേ. 28 + 17. രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ്, ഈ കുട്ടി വിജയിക്കാൻ വേണ്ട മാർക്കിനേക്കാൾ ഒരു 11 കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. 11 മാർക്കിൻ്റെ ആവശ്യമില്ല വിജയിക്കാൻ അല്ലേ, അവൻ എക്സ്ട്രാ ഒരു 11 മാർക്ക് കൂടി വാങ്ങി. അപ്പോൾ 42 - 11 എന്ന് പറഞ്ഞാലും എന്താണ്, ഇത് വിജയിക്കാനുള്ള മാർക്കാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ 28 + 17 എന്ന് പറഞ്ഞാലും 42 - 11 എന്ന് പറഞ്ഞാലും രണ്ടും എന്താണ്, തുല്യമാണ്. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമ്മൾ വിജയിക്കാൻ വേണ്ട മാർക്ക് കണ്ടുപിടിക്കണം. അത് 8% എത്ര മാർക്കാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്തത്, അപ്പോൾ അതിന് നമ്മൾ ചെയ്തത് എന്താണ്,
അത് നമുക്ക് എഴുതാം. 28 ശതമാനം പ്ലസ് 17 സമം 42 ശതമാനം മൈനസ് 11. അപ്പം ഇത് രണ്ടും എന്താണ്? തുല്യമാണ് അല്ലേ. അപ്പം 28 ശതമാനം പ്ലസ് 17 സിക്കൾ ടു 42 ശതമാനം മൈനസ് 11 എന്താണ്? തുല്യമാണ്. അപ്പം നമ്മളിതിങ്ങനെ ഇങ്ങോട്ട് 28 ശതമാനം, ഇവിടുത്തെ ശതമാനത്തിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടുത്തെ പ്ലസ്സിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ 42 ശതമാനം എന്നാകും. ഇനി മൈനസ് 11 നമ്മൾ അവിടെ നിർത്തിയിട്ട് ഇപ്പുറത്തെ 17 നമ്മൾ പ്ലസ് 17 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 17 ആകുന്നു. അപ്പോൾ ഇവിടെ 28 നിന്ന് 42 പോയാൽ നമുക്ക് എത്ര കിട്ടും? മൈനസ് 14% എന്ന് കിട്ടും. ഇവിടെ നമ്മൾ മൈനസും മൈനസും എത്രയാണ്? പ്ലസ്സാണ് വരുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത കണക്കിൽ കുറേ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ മൈനസും മൈനസും വന്നപ്പോൾ എന്താണ്? പ്ലസ്സാണ് അല്ലേ, പ്ലസ്സാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 28 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ചിഹ്നമൊന്നും കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ ഇവിടെ 14 ശതമാനം എന്ന് പറയുന്നത് എന്താണ്? 28 നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ വിജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഒരു 14% മാർക്കാണ്. അപ്പോൾ ഈ 14% എന്ന് പറയുന്നത് 28 ആകെ മാർക്ക് നമുക്ക് കണ്ടുപിടിച്ചിടേ? ആകെ എത്ര മാർക്കിനാണ് എക്സാം നടന്നത്? 14 മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 28. ഇനി 100% എത്രയാണെന്ന് നമ്മളോടത്ത് ചോദിച്ചാൽ നമ്മൾ നേരത്തെ മോഡലൊക്കെ തന്നെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ മോഡൽ തന്നെ ചെയ്തു അല്ലേ. അപ്പോൾ ഇതെത്ര കിട്ടും? 2 പ്രാവശ്യം. അപ്പോൾ 2 × 100 ചെയ്യുമ്പോൾ നമുക്ക് 200 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഒരു മോഡൽ കണക്ക്. അപ്പോൾ ആദ്യത്തെ മോഡൽ കണക്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചത്? ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 3% മാർക്ക് വേണം. അപ്പോൾ 250 മാർക്ക് വാങ്ങിയ ഒരു കുട്ടി 40 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ 30 മാർക്ക് വാങ്ങിയ ഒരു കുട്ടി 15 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ, എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയതെന്ന് ചോദിക്കും. അപ്പോൾ ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 40% മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് 250 മാർക്ക് വാങ്ങിയ ഒരു കുട്ടി 40 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ 250 മാർക്കും വേണം അവന്, ഈ പരാജയപ്പെട്ട 40 മാർക്കും കൂടി വേണം എങ്കിലവൻ ജയിക്കുള്ളൂ. അപ്പോൾ ഈ കൂട്ടുന്നതായിരിക്കും എന്ത്? 40% എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആകെ മാർക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? ആകെ പരീക്ഷ നടത്തിയ മാർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് 100 വെച്ച് ചെയ്യാം. ഈ ക്രോസായിട്ട് ചെയ്യണ മെത്തേഡ് തന്നെ. പക്ഷേ നമ്മൾ ഇതിൽ ഒട്ടുമിക്ക കണക്കുകളും ക്രോസായിട്ട് ചെയ്യാവുന്നതുള്ളൂ, പക്ഷേ കുറച്ച് ലോജിക്കായിട്ട് കണ്ടുപിടിക്കണം എന്ന് മാത്രം. ഇനി നമ്മൾ രണ്ടാമത് പഠിച്ചത് എന്താണ്? ഒരു കുട്ടി ഒരു പരീക്ഷയിൽ 45% മാർക്ക് വാങ്ങി, എന്നാൽ ഒരു 25 മാർക്കിൻ്റെ കുറവിൽ അവൻ പരാജയപ്പെട്ടു. മറ്റൊരു കുട്ടി എന്താണ്? 70% മാർക്ക് വാങ്ങി, അവൻ വിജയിക്കാൻ വേണ്ടതിനേക്കാളും ഇച്ചിരി മാർക്ക് കൂടുതൽ വാങ്ങി. അപ്പോൾ വിജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ആദ്യം വാങ്ങിയ 45% പ്ലസ് 25 അതുപോലെ 70% മൈനസ് എന്താണ്? 70% മൈനസ് 5. അവൻ കൂടുതൽ വാങ്ങി, അപ്പോൾ അത് തുല്യമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വിജയിക്കാനുള്ള മാർക്ക് കണ്ടുപിടിക്കാം. അത് എത്ര ശതമാനമാണ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് 100% കാണുന്നൊരു മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡും പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ പറയുന്ന മൂന്നാമത്തെ മെത്തേഡിനെ നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഈ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കൊരു മൂന്നാമത്തെ മെത്തേഡ് കൂടി നോക്കാം. ടൈപ്പ് 3, ഇന്നത്തെ ക്ലാസ്സിലെ ടൈപ്പ് 3. കഴിഞ്ഞ ക്ലാസ്സിൽ 3 ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന, ശ്രദ്ധിച്ചിരിക്കുക, 2 പേർ മാത്രം മത്സരിച്ച് ഒരു 1 ലക്ഷൻ്റെ കണക്കൊക്കെ വരും ശതമാനത്തിൽ. അപ്പോൾ അതിൽ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഇപ്പോൾ ഒരു നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. 2 പേര് മാത്രം മത്സരിച്ച് ഒരു 1 ലക്ഷന്, അതിലെ സാധുവായ വോട്ടിൻ്റെ 60%. നിങ്ങളൊരു 1 ലക്ഷൻ്റെ കണക്ക് കിട്ടിയാൽ ആദ്യം നിങ്ങൾ ചെയ്യണം, ഇതിൽ വിൻ ചെയ്തത് 3% ഉണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിന് 60 നേടി.
ഇനിയിപ്പോൾ ഫെയിലായത്, ഇവിടെ വിൻ ചെയ്തത് 60 പേരാണെങ്കിൽ ഫെയിലായത് ടോട്ടൽ 100% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിൻ ചെയ്തത് എത്രയാണ്? 60% പേരായിരിക്കും ഇവിടെ വിൻ ചെയ്തത്. ഒരു 60% പേരാണ് ഇവിടെ വിൻ ചെയ്തതെങ്കിൽ ഫെയിലായതപ്പോൾ 40% പേര് ഫെയിലായിട്ടുണ്ടാകും. ടോട്ടൽ 100 പേരുണ്ടല്ലോ, അപ്പോൾ 40% പേരെന്തായിരിക്കും? ഫെയിലായവരായിരിക്കും അല്ലേ. ഇനി എന്താണ്, ഇനി ടോട്ടല് നമ്മൾ അറിയാം അല്ലേ, ടോട്ടൽ 100% ആൾക്കാരാണെന്ന് അറിയാം. ഇനി ലീഡ് നിൽക്കുന്നത് എത്ര പേരാണ്, എത്ര വോട്ടിനാണ് ഇദ്ദേഹം ജയിച്ചതെന്നതാണ് ലീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ നമ്മൾ ഇലക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ എഴുതണം. അപ്പോൾ നമുക്ക് ഇലക്ഷൻ്റെ ഒരു കണക്ക് ചെയ്ത് നോക്കാം, ഇലക്ഷൻ്റെ ഒരു മോഡൽ കണക്ക് നമുക്ക് ചെയ്ത് നോക്കാം. രണ്ട് പേർ മാത്രം മത്സരിച്ചൊരു വോട്ട്, രണ്ടു പേർ മാത്രമാണ് ഈ ഇലക്ഷനിൽ മത്സരിച്ചത്, അതിൽ സാധുവായ വോട്ടിൻ്റെ 60% നേടിയ ആൾ വിജയിച്ചു. സാധുവായ വോട്ടിൻ്റെ 60% നേടിയ ആൾ വിജയിച്ചു എന്നാണ് പറയുന്നത്. വിജയിച്ച ആളിന് എന്താണ്, ഒരു സാധുവായ വോട്ടിൻ്റെ എത്രയാണ്, 60% നേടിയ ആളാണ് വിജയിച്ചത്. വിജയിച്ച ആളിന് എത്ര വോട്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട്, 2400 വോട്ടാണ് വിജയിച്ച ആളിന് ലഭിച്ചതെന്ന് പറയുന്നുണ്ട്. ഇതിൽ 129 വോട്ടുകൾ എന്താണ്, അസാധുവുമായി പോയി. അപ്പോൾ സാധുവായ വോട്ടിൻ്റെ ഒരു 60% കിട്ടിയ ആൾ, എന്തായാലും സാധുവായ വോട്ടിൻ്റെ 60% കിട്ടി, സാധുവായ വോട്ടിന് കിട്ടിയ ആൾക്കാരെ വിജയിക്കുള്ളൂ അല്ലേ. സാധുവായ വോട്ടിൻ്റെ ഒരു 60% നേടിയ വ്യക്തി ഒരു 2400 വോട്ട്, ആളിന് എത്ര വോട്ട് ഇട്ടു, ഒരു 2400 വോട്ട് അയാൾക്ക് ലഭിച്ചു. അപ്പം അയാൾ ജയിച്ചു, അങ്ങനെ 129 വോട്ടുകൾ അസാധുവായി എങ്കിൽ ഇതിൽ 129 വോട്ടുകൾ എന്താണ്, അസാധുവായി പോയി. ഇപ്പം മാറിക്കുത്തിയത് കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ അസാധുവായി പോയി. അപ്പോൾ ആകെ പോൾ ചെയ്ത വോട്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആകെ പോൾ ചെയ്ത വോട്ട് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ആകെ, അപ്പം നമുക്ക് ഇവിടെ തന്നേക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സാധുവായ വോട്ടിൻ്റെ ഒരു 60% എത്രയെന്ന് നമ്മളോട് പറയുന്നുണ്ട്. അത് നമ്മളോട് പറയുന്നത് 2400 എന്നാണ്. ഇനി നമ്മൾ 100% ആകെ പോൾ ചെയ്ത വോട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ 100% ഇട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ 2400 × 100 / 60 എന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ 0 0 വെട്ടും, 64 എത്രയാണ്, 64 = 24 അല്ലേ. അപ്പോൾ ഇവിടെ 400 എന്ന് കിട്ടും. 400 × 10 ചെയ്യുമ്പോൾ നമുക്ക് 4000 എന്ന് കിട്ടും. അപ്പോൾ ഈ 4000 എന്ന ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ് അല്ലേ, ഇത് തെറ്റാണ്. നമ്മളോടത്ത് പറയുന്നുണ്ട് 129 വോട്ടുകൾ ഇവിടെ എന്താണ്, അസാധുവായി പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആകെ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുമ്പോൾ അസാധുവായ വോട്ട് കൂടി നമ്മൾ കൂട്ടിയാലേ ആകെ പോൾ ചെയ്ത വോട്ട് കിട്ടുള്ളൂ. അപ്പോൾ 4000 കൂടി ഒരു 250 കൂടി കൂട്ടി 4100 / 209 എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ട് പേര് മാത്രം മത്സരിച്ചൊരു ഇലക്ഷൻ, ആ ഇലക്ഷനിൽ സാധുവായ വോട്ടിൻ്റെ 60% നേടിയ വ്യക്തി ഇത്ര വോട്ടിന് വിജയിച്ചു എന്ന് നമ്മളടുത്ത് പറയുന്നുണ്ട്. സാധുവായ വോട്ട് എന്ന് പറയുമ്പോൾ അല്ലേ, സാധുവായ വോട്ടിൻ്റെ ഒരു 2400 വോട്ട് ലഭിച്ച ആൾ വിജയിച്ചു. അപ്പോൾ നമുക്ക് ബാക്കി എത്രയാണ്, ആകെ സാധുവായ വോട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ആകെ സാധുവായ വോട്ടാണ് 4000 വോട്ടുകൾ. അപ്പോൾ ആകെ എത്രയാണ്, 4000 വോട്ടുകളാണ് സാധുവായത്. അതിൻ്റെ 60% 2400 എന്ന് പറയുന്നത്. അപ്പോൾ ആകെ പോൾ ചെയ്ത വോട്ടെന്ന് പറയുമ്പോൾ ഈ 129 വോട്ടുകൾ കൂടി, അതായത് അസാധുവായ 129 വോട്ടുകൾ കൂടി ചേർന്നാൽ മാത്രമേ എന്താവുള്ളൂ, നമ്മൾക്ക് ആകെ പോൾ ചെയ്ത വോട്ടാവുള്ളൂ. അപ്പോൾ 4000 + 129 കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി, 4129 എന്ന് നമുക്ക് ആൻസർ കിട്ടി.
ഇനി നമുക്ക് ഇലക്ഷൻ്റെ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. രണ്ടു പേർ മത്സരിച്ച ഒരു ഇലക്ഷൻ, ആ ഇലക്ഷനിൽ സാധുവായ വോട്ടിൻ്റെ 80%, അപ്പോൾ സാധുവായ വോട്ടിൻ്റെ 80% എന്ന് പറയുമ്പോൾ എത്രയാണ്? പി ഒരു ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ഈ മൂന്ന് ടൈപ്പും മനസ്സിലായതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നാലാമത്തെ ഒരു ടൈപ്പ് കാണാം. ഇനി ഒരു വിദ്യാർത്ഥി ഒരു സംഖ്യയെ 5/3, ഒരു വിദ്യാർത്ഥി ഒരു സംഖ്യയെ 5/3 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ആ വിദ്യാർത്ഥി എന്തു ചെയ്തു, 3/5 കൊണ്ടാണ് ഗുണിച്ചത്. അവന് തെറ്റിപ്പോയതാണ്, അവന് ശരിക്കും ഗുണിക്കേണ്ടത് 5/3 കൊണ്ടായിരുന്നു, പക്ഷെ അവന് 3/5 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പോൾ ഉത്തരത്തിലുണ്ടായ തെറ്റ് എത്ര ശതമാനമെന്നാണ് അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ. അപ്പോൾ അവൻ ശരിക്കും ഗുണിക്കേണ്ടത് 5/3 കൊണ്ടായിരുന്നു, പക്ഷെ അവൻ ഗുണിച്ചപ്പോൾ എന്താണ്, 3/5 കൊണ്ടായി അവൻ ഗുണിച്ചത്. അപ്പോൾ അവന് തെറ്റുപറ്റി. അപ്പോൾ ഉത്തരത്തിലുണ്ടായ തെറ്റ് എത്ര ശതമാനമെന്നാണ് നമ്മളോടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ കണക്ക് എങ്ങനെയാ ചെയ്യുക? ശരിക്കും അവന് അപ്പോൾ 100%, നമ്മൾ ശരി എന്ന് പറയുമ്പോൾ ഇവിടെ 100% എടുക്കേണ്ടത്. ഇവിടെ 100% എന്ന് പറയുന്നത് 5/3, കാരണം അവൻ ശരിക്കും എന്താണ്, ശരിക്കും അവൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്, 5/3 കൊണ്ടാണ് ഹരിക്കേണ്ടിയിരുന്നത്. നമുക്ക് ഈ കണക്കിൽ അറിയാത്ത എന്തിനേയും 100% എന്ന് പറഞ്ഞ് എഴുതാം, എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ശരി എന്ന് പറയുന്നത് 100% എന്നെടുത്താൽ അവന് പറ്റിയ തെറ്റ് എത്രയാണ്, 3/5 അവന് തെറ്റ്. അപ്പം അത് എത്രയാണ്, അത് എത്ര ശതമാനമാണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിത് എന്ത് ചെയ്യുന്നു, ക്രോസ് ആയിട്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിത് ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുക, 100 × 3/5 / 5/3. അപ്പം ഈ 5/3 നമ്മൾ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ 3/5 ഗുണിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒന്നുകൂടെ എഴുതി കാണിക്കാം. നമ്മൾ 100% എന്ന് പറയുന്നതാണ് ഉത്തരത്തിലെ മുഴുവൻ ശരി അല്ലേ. 5/3 കൊണ്ട് ഹരിക്കുന്നതിന് പകരം ഇവൻ എന്താണ് ചെയ്തത്, 3/5 കൊണ്ടാണ് ഹരിച്ചത്. അപ്പം നമുക്ക് ഈ തെറ്റ് എത്ര ശതമാനമെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ക്രോസ് ചെയ്യാം, 100 × 3/5 എന്ന് ചെയ്യാം, ÷ 5/3. നമ്മൾ ഈ ക്രോസ് ചെയ്യുമ്പോൾ 100 × 3/5 ÷ 5/3. അപ്പം നമ്മളൊരു ഭിന്നസംഖ്യയെ എന്ത് ചെയ്യണം, ഹരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചിട്ടിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഈ 3/5 / 5/3 എന്നുള്ള ഈ അടിയിലുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാം, 3/5 എഴുതിയിട്ട് ഗുണിക്കാം. തിരിച്ചിട്ടിട്ട് ഗുണിച്ചാൽ നമുക്ക് ഹരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, 100 × 3/5 ✕ 5/3 നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ചിടുന്നു. തിരിച്ചിടുമ്പോൾ 3/5 എന്നാവുന്നു. നമ്മൾക്ക് ഹരിക്കണം എന്നുണ്ടെങ്കിൽ ഭിന്നസംഖ്യയെ നമ്മൾ തിരിച്ചിട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഗുണിക്കുന്നു. അപ്പം നമ്മളിവിടെ 5 ഉം 100 ൽ വെട്ടിക്കളയാം, 20 പ്രാവശ്യം. ഈ 5 നമ്മൾ വെട്ടുമ്പോൾ 4 പ്രാവശ്യം. അപ്പോൾ 3 × 4 = 12, 12 × 3 എത്രയാണ് കിട്ടുക, 36 എന്ന് നമുക്ക് കിട്ടും. പക്ഷേ ഇതാണോ നമ്മളുടെ ആൻസർ, അല്ല. നമുക്ക് ടോട്ടൽ ശരി എന്ന് പറയുന്നത് 100% ശരി. അപ്പോൾ ഇതിൽ 36% എത്രയാണ്, 36% മാത്രമേ ഇതിൽ ശരിയായിട്ട് വരുന്നുള്ളൂ അല്ലേ. ഇതിൽ 36 ഉത്തരത്തിലുണ്ടായ തെറ്റ് എത്ര ശതമാനം, 36% ഇതിൽ ശരിയുള്ളൂ. ബാക്കി വരുന്ന 100 ൽ നിന്ന് 36 കുറച്ചാൽ ബാക്കി വരുന്ന 64% എന്താണ്, തെറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. അപ്പോൾ 100 ൽ നിന്ന് 36, ഒരു സ്റ്റെപ്പും കൂടി കൂടുതൽ ചെയ്യാം. 100 ൽ നിന്ന് 36 കുറച്ചാൽ ബാക്കി വരുന്ന 64% എന്ത്, നമ്മളുടെ തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്തു നോക്കിയാലോ.
ഒരു വിദ്യാർത്ഥി ഒരു സംഖ്യയെ 5/5 ഒരു വിദ്യാർത്ഥി ഒരു സംഖ്യയെ 5/4 കൊണ്ട് ഗുണിക്കേണ്ടതിന് പകരം ഇവൻ എന്ത് ചെയ്തു? ഇവൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല. ഇവൻ എന്ത് ചെയ്തു? 4/5 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പോൾ ഇവൻ്റെ ഉത്തരത്തിൽ എന്തോരം തെറ്റുണ്ടായി നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ. ശരിക്കും ഇവൻ ഗുണിക്കേണ്ടിയിരുന്നത് എത്ര വെച്ചായിരുന്നു? 5/4 കൊണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഗുണിച്ചത് എത്ര കൊണ്ടാണ്? ഇവൻ ഗുണിച്ചത് 4/5 കൊണ്ടാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുണ്ടായ തെറ്റ് എത്ര ശതമാനമാണ്? അപ്പോൾ ഇവിടെ നമുക്ക് ക്രോസ് ആയിട്ട് ചെയ്യാം. 100 × 4/5 ഡിവൈഡഡ് ബൈ 5/4. നമുക്ക് ഈ 5/4 തിരിച്ചിട്ട് തിരിച്ചിട്ടാലും നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഈ 5/4 ഹരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4/5 എഴുതിയിട്ട് ഗുണിക്കാം. അപ്പോൾ എന്ത് കിട്ടും? 100 × 4/5 × മറ്റേത് നമ്മൾ തിരിച്ചിടുമ്പോൾ 4/5 എന്ന് കിട്ടുന്നു. 2 × 4 = 16 × 4 = 16 × 4 = 16 എത്ര കിട്ടുന്നു? 16 × 4 = 24 ( 24 = 4 ) 4 × 4 = 4 ( 4 = 4 ) 4 × 2 = 6 നമുക്കിവിടെ കിട്ടിയത് 64% ശരിക്കും 64% മാത്രമേ ഇവിടെ ശരിയുള്ളൂ. ബാക്കി വരുന്ന 36% ഇവിടെ തെറ്റാണ്. 100 ൽ നിന്ന് 64 കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ശരി 100%. അപ്പോൾ നമുക്കിവിടെ 64% മാത്രമേ ശരിയുള്ളൂ. ബാക്കി വരുന്ന 36% ഇവിടെ തെറ്റാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ന് പറഞ്ഞത് ഒരു എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് പറഞ്ഞത്? ഇന്ന് നമ്മൾ ഒരു ഇലക്ഷൻ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു അല്ലേ. ഇലക്ഷൻ മോഡൽ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ടോട്ടൽ എഴുതണം, വിൻ ചെയ്ത വോട്ടുകൾ എത്ര ശതമാനമാണ്, അത് പരാജയപ്പെട്ട ഏതെങ്കിലും ഒന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും, വിൻ ചെയ്തവർ അല്ലെങ്കിൽ പരാജയപ്പെട്ടവർ. അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് ഇതുപോലെ ക്രോസ് ചെയ്ത് ഈ ആൻസറിൽ എത്താവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 40% മാർക്ക് വേണം. 250 മാർക്ക് വാങ്ങിയ ഒരു കുട്ടി 40 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടാൽ പരീക്ഷ നടത്തിയത് എത്ര മാർക്കാണ് എന്ന് പറയുന്ന ഒരു മോഡല്. പിന്നെ പഠിച്ചത് എന്താണ്? ഒരു കുട്ടി പരീക്ഷയിൽ 3% മാർക്ക് വാങ്ങി, 3 മാർക്ക് അവൻ കുറവ് വാങ്ങി. മറ്റൊരു കുട്ടി 3% മാർക്ക് വാങ്ങി, 3 മാർക്ക് അവൻ അധികം വാങ്ങി. അപ്പോൾ നമുക്ക് വിജയിക്കാൻ വേണ്ട മാർക്ക് 3% എത്ര മാർക്ക് അവൻ വാങ്ങി എന്നും പിന്നെന്താണ് ആകെ എത്ര മാർക്കിനാണ് പരീക്ഷ നടന്നതെന്നും നമുക്ക് കണ്ടുപിടിക്കണം. ഒരു മോഡൽ ക്വസ്റ്റ്യൻ. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? ഒരു വിദ്യാർത്ഥി ഒരു സംഖ്യയെ 5/3 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ഇവൻ 3/5 കൊണ്ട് ഗുണിച്ചു. തിരിച്ചിട്ട് എപ്പോഴും തിരിച്ചു തരുള്ളൂ. 3/5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഉത്തരത്തിലുണ്ടായ തെറ്റ് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം ശരി കണ്ടുപിടിക്കണം എത്ര ശതമാനമാണെന്ന്. എന്നിട്ട് 100 ൽ നിന്നും ഈ ശരി കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് തെറ്റ് എത്ര ശതമാനം ഉണ്ടായെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കണ്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.